ഹായ് ഹലോ, ഏഷ്യാനെറ്റിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഞാൻ സോണിയ. നമ്മൾ ഈ കുറച്ചാഴ്ചകളിലായിട്ട് സ്റ്റാർ സിംഗർ സീസൺ 8 യുവ പ്രതിഭകളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുരുന്നുകുട്ടികള്, സൂപ്പർ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമുക്ക് സ്റ്റാർ സിംഗർ സീസൺ 8 കിട്ടിയിരിക്കുന്നത്. ടിവിയിലൂടെ നിങ്ങൾ എല്ലാവരും അവരുടെ പാട്ടുകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏഷ്യാനെറ്റിന്റെ ലൈവിലൂടെ അവരെ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് എന്റെ കൂടെ ലൈവിൽ വന്നിരിക്കുന്ന രണ്ട് സൂപ്പർ ടാലന്റഡ് സിംഗേഴ്സ് വെൽക്കം ചെയ്യാം. പ്രണവ് പ്രശാന്ത്. പ്രണവ് ഒരു ഹായ്. ഹായ് ഹായ്. അതേപോലെ അജ്മൽ ഫാത്തിമ പർവീൻ. ഹായ് അജ്മൽ. ഹായ് ചേച്ചി. ഹായ്, ഒരു എനർജി ഇല്ലല്ലോ. ഹായ് ചേച്ചി. ഹായ് ചേച്ചി. ഹായ് ഹായ് ഹായ്. ഭയങ്കര സ്വീറ്റ് ആയിട്ടാ ചോദിക്കുന്നത്, സുഖാണോ? എങ്ങനെ പോകുന്നു സ്റ്റാർ സിംഗറിന്റെ വിശേഷങ്ങള്? കിട്ടാത്തൊരു വല്ലാത്തൊരു എനർജിയും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. ഓ ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പോ പാട്ട് ഈ സ്റ്റാർ സിംഗറിലേക്ക് പോവാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആരാ തന്നത്? അത് പപ്പയാണ്. പപ്പയല്ലേ, ഓക്കെ. ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ നല്ല സപ്പോർട്ടാണല്ലോ. അതേപോലെ സീസൺ 8 സപ്പോർട്ടാണ്. അതെ 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 അതെ. സീസൺ 8 ഞങ്ങള് സ്റ്റാർ സിംഗേഴ്സ് ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നൊരു സീസൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പിന് ബ്രേക്കിന് ശേഷം വന്നൊരു സീസൺ ആണിത്. സോ അപ്പൊ അതുപോലെ തന്നെ ഈ സീസണിൽ ഒത്തിരി നല്ല ടാലന്റഡ് കുട്ടികളെ കിട്ടിയതിലും ഞങ്ങൾക്കും ഭയങ്കര ഒരു അഭിമാനമുണ്ട്. അതോടൊപ്പം ഈ ഏഷ്യാന സ്റ്റാർ സിംഗറെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി സന്തോഷമുണ്ട്. അജ്മൽ പറ. അജ്മൽ എന്തോ, അജ്മലിനാണോ വീട്ടിൽ വിളിക്കുന്നത്? അല്ല, എന്നെ മുത്തേന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. പറ മുത്തേ. ഫ്രണ്ട്സ് ഒക്കെ പാട്ടൂന്നൊക്കെ വിളിക്കും. ഓക്കെ ഓക്കെ, വിളിക്കും. ഓ ശരി ശരി ശരി. അപ്പോ ഞാൻ ഇനിയിപ്പം ചോദിക്കാൻ പോകുന്നൊരു കാര്യം, നിങ്ങളെ രണ്ടുപേരും ആൻസർ പറയുമ്പോൾ എനിക്കും കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഞാൻ നിങ്ങളുടെ പ്രൊഫൈലും അതേപോലെ നിങ്ങളെ പാട്ടുകളൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും എനിക്ക് ഒത്തിരി റിലേറ്റഡ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്, നിങ്ങൾ പാട്ട് പഠിച്ചത് ആരുടെ അടുത്താണ്? പ്രണവ്. സംഗീതം പഠിച്ചത് പഠിക്കുന്നത് ആരുടെ അടുത്താണ്? എന്നെ ആദ്യമായി സംഗീതം പഠിപ്പിച്ചതും ആദ്യമായി ഹരിശ്രീ കുറിച്ചതും എല്ലാം നമ്മുടെ ചലച്ചിത്ര പിന്നണി ഗായിക ലതിക ടീച്ചറാണ്. ഇപ്പൊ ടീച്ചറിനെ ഇടയ്ക്ക് വെച്ച് പ്രോഗ്രാംസും പിന്നെ ബിസിയൊക്കെ ആയപ്പോ ഇപ്പൊ ടീച്ചറിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് പഠിപ്പിക്കുന്നത്. അനന്തു കൃഷ്ണ എന്ന് പറയും, മുഖത്തല. ഇനി ഞാൻ പറയട്ടെ, ലതിക ടീച്ചർ എന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു. ഞാൻ സ്വാതന്ത്ര്യനാൾ മ്യൂസിക് കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു ലതിക ടീച്ചർ. എനിക്ക് ടീച്ചറിന്റെ എന്തോ ശിക്ഷണം കിട്ടിയതിൽ എനിക്ക് ഭയങ്കര ഭാഗ്യം, ഒരു വലിയൊരു ഭാഗ്യമാണ് എന്റെ ലൈഫിൽ. അതേപോലെ തന്നെ സ്റ്റാർ സിംഗറിന്റെ ഫസ്റ്റ് ഓഡീഷനിൽ എന്നെ സെലക്ട് ചെയ്തത് ലതിക ടീച്ചർ ആയിരുന്നു. അതൊരു വലിയൊരു എനിക്കിപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു ഒരു കാര്യമാണ്. ടീച്ചർ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഹായ് ലതിക ടീച്ചറിന്. ഇനി അജ്മൽ പറ. പാട്ട് പഠിച്ചതും പഠിക്കുന്നതും ആരെടുക്കാണ്? ഞാൻ 3 പാട്ട് പഠിക്കാൻ തുടങ്ങി. അത് ശ്രീ ആലപ്പുഴ ശ്രീമാൾ സാറിന്റെ അടുത്താണ്. ഞാൻ 14 വരെ പഠിച്ചു, ഏജ് ഓഫ് 14. പിന്നെ അതിനുശേഷം സാറിന്റെ ഡിമൈസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം സാറിന്റെ മകനും സാറിന്റെ വൈഫും ആയിട്ട് അങ്ങനെ ക്ലാസ് എടുക്കുമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ആലപ്പുഴ ശ്രീമാൾ സാറിന്റെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് പാട്ട്. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് സാറിന്റെ വീട്ടിൽ പോയി. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. വലിയൊരു നഷ്ടം തന്നെയാണ് ശരിക്കും സംഗീത ലോകത്തെന്ന്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്.
ഒത്തിരി അറിയാം സാറിന്, വീട്ടിൽ ഒത്തിരി പോയിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്ന സമയത്തായിരുന്നു, പിന്നീട് ഞാൻ ചെന്നൈ വന്നതിന് ശേഷമാണ് ഈ ഒരു ന്യൂസ് കേട്ടപ്പോ എനിക്ക് സത്യമായിട്ടും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു നഷ്ടം തന്നെ. അതേപോലെ മോളുടെ പ്രൊഫൈല് വീഡിയോ കണ്ടപ്പോഴും ലക്ഷ്മി ചേച്ചിയും കണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോഴും ഒരു സങ്കടം ഉണ്ടായിരുന്നു, ലക്ഷ്മി ചേച്ചിയെ കണ്ടതിന്റെ ഒരു ഒരു മനസ്സന്തോഷം ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, എന്തായാലും സ്റ്റാർ സിംഗറിന്റെ എടുത്തു പറയാൻ പറ്റിയ പെർഫോമൻസ് ഏതാ ഇതുവരെയും നിങ്ങൾ ചെയ്തതില്? ഇതുവരെ ചെയ്തതില് ലാസ്റ്റ് ലാസ്റ്റ് കാണിച്ച 86 നേനോമെ സ്വപ്ന. ഓഫ് കോഴ്സ് പാടാം. नैनों में सपना, सपनों में सजना, सजना पे दिल आ गया, क्यों सजना पे दिल आ गया. नैनों में सपना, सपनों में सजना, सजना पे दिल आ गया, क्यों सजना पे दिल आ गया. कई अलबेले देखे, जवानी के रेले देखे, हसीनों के मेले देखे दिल पे. हो तू ही छा गया, तू ही छा गया. अरे नैनों में सपना, सपनों में सजना, सजना पे दिल आ गया, क्यों सजना पे दिल आ गया. सुपर, और पावर पैक परफॉर्मेंस തന്നെ ഈ ലൈവിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അജ്മൽ. അപ്പൊ മൊത്തം അടിച്ചുപൊളിച്ചു. ഇനി പ്രണവിന്റെ ഏറ്റവും മറക്കാനാവാത്ത ഒരു പെർഫോമൻസ് സ്റ്റാർ സിംഗറിൽ ഇതുവരെയും കൊടുത്തതില് ഏത് പാട്ടാണ്? പെട്ടെന്ന് പറയാണ് ഏത് പാട്ടാണ്? അതിപ്പോ ഈ അവസാനം ചെയ്തത് തന്നെ, കാരണം ഈ 80s റൗണ്ടിൽ എല്ലാവർക്കും അത്രയും നാൾ കാണാത്ത ഒരു എനർജി ആയിരുന്നു എല്ലാവർക്കും ആ 80s റൗണ്ടിൽ കിട്ടിയത്. ഓ ശരി ശരി. ആ പാട്ട് ഞാൻ കണ്ടു, മറ്റേ രാവിൽ പൂന്തേടും. സൂപ്പർ സൂപ്പർ, ഒന്നുകൂടെ പാടാവോ? എന്തായാലും ഇന്നത്തെ തുടക്കം തന്നെ ഭയങ്കര ഒരു എനർജി. നിങ്ങൾ ഹായ് തന്നപ്പോ ഞാൻ പറഞ്ഞു ഒരു തീരെ എനർജി ആയിരുന്നു, പക്ഷെ നിങ്ങളുടെ പാട്ടിലൂടെ ആ എനർജി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, അത് ഭയങ്കര സന്തോഷം. എന്താ മോനെ പാട്ടേക്കാം. ഓക്കെ ജി. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ, ആടിപ്പാടാൻ നീയും പോരാമോ. ആരിയങ്കാവിൽ വേല കഴിഞ്ഞു, ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു. ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേനുകർന്നേ വരാ, ചെല്ലപ്പൂഞ്ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ, ആടിപ്പാടാ നീയും പോരാമോ. വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. മോന്റെ പാട്ട് പ്ലേ ചെയ്തിട്ട് ബിഗ് ബോസിലെ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഡാൻസ് ചെയ്യുന്നത് കണ്ടായിരുന്നു, കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി സത്യമായിട്ടും. ഓക്കെ, അപ്പോ കമന്റ്സ് ഒക്കെ വന്നോണ്ടിരിക്കാണ് കേട്ടോ, നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് കമന്റ്സിലേക്ക് പോവാം. എന്തായാലും ഞാൻ ഒരാളുടെ കമന്റ് വായിക്കാവേ, നമ്മുടെ ആദിത്യ സുരേഷ് ഹായ് പ്രണവ്, ഹായ് അജ്മൽ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ ആദിത്യ. ഹായ് ആദിത്യ, ഇന്നലത്തെ ലൈവില് വന്നപ്പോ ആദിത്യ എനിക്ക് പെട്ടെന്ന് എനിക്ക് പ്രൊഫൈൽ കണ്ടപ്പോ മനസ്സിലായില്ല കേട്ടോ, ഞാൻ അതുകൊണ്ട് എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാത്തത്. ആദിത്യന്റെ പാട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. ആദിത്യ ഒരു വലിയൊരു ഹായ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ട് ആയിരിക്കില്ലേ പ്രണവിന്റെ? എല്ലാരും നല്ല സപ്പോർട്ടാണ് എനിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അതേപോലെ അച്ചാമ്മയെ ഭയങ്കര ഇഷ്ടല്ലേ? അച്ചാമ്മ അച്ചാമ്മനെ ഭയങ്കര ഇഷ്ടമാ. അച്ചാമ്മയെ ഇങ്ങനെ ഭയങ്കര കവളത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ക്യൂട്ട് എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. പിന്നെ ചേച്ചിമാര് നല്ല സപ്പോർട്ടാണ്. ചേച്ചിമാരും ഭയങ്കര സപ്പോർട്ടാണ്.
അവരാണ് കാരണം. ഓ അവരാണ് എന്തിന് കാരണം? ഞാൻ എന്ത് കാണിച്ചാലും എന്റെ കൂടെ കാണും അവര്. ഓ ശരി ശരി, ഓക്കെ. എന്റെ ഒരു ഊർജത്തിന്റെ. ശരി ശരി ശരി, എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. എന്ത് കുരുത്തക്കേട് കാണിച്ചാലും എന്റെ കൂടെ കാണും. ആ അപ്പൊ കുരുത്തക്കേടിന്റെ ആളാണല്ലേ? ഏറെക്കുറെ. ഓക്കെ ഓക്കെ. അജ്മൽ എന്തോ? ആ അജ്മലിന്റെ അപ്പൂപ്പനായിട്ടൊക്കെ ഒത്തിരി പാട്ട് പാടാറുണ്ടായിരുന്നു അല്ലേ? ആ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ പാടും, എന്റെ എന്താ അമ്മയുടെ ചേട്ടനും പാടുമായിരുന്നു. ഓക്കെ. അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ് വലിയൊരു പാട്ടുകാരിയായി തീരണമെന്ന് അജ്മൽ അല്ലേ? അതുപോലെ വലിയൊരു പ്ലേ ബാക്ക് സിംഗർ ആവണമെന്ന് ഡ്രീം ആണല്ലേ? അതെ. ഓക്കെ. എന്തായാലും വലിയ എല്ലാരും അറിയപ്പെടുന്ന ഒരു വലിയൊരു പ്ലേ ബാക്ക് സിംഗർ ആവട്ടെ ഈ സ്റ്റാർ സിംഗറിലൂടെ. പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾക്കും സ്റ്റാർ സിംഗറിന് ശേഷം ഒരുപാട് ഉയർച്ചകൾ കിട്ടട്ടെ എന്ന് ഞാൻ ഇപ്പോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇപ്പൊ നടക്കുന്ന സ്റ്റാർ സിംഗറിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകരും അതേപോലെ അവരുടെ സപ്പോർട്ടും ഉറപ്പായിട്ടും ഉണ്ടാവും എന്തായാലും. ഓക്കെ. അപ്പൊ ഇനി കുറച്ച് കമന്റ്സ് നോക്കാം രണ്ടുപേർക്കും. ഓക്കെ. ഷിനോജ് മാത്യു, ഹായ് പ്രണവ്, കണ്ണീർ പൂവിന്റെ പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടുപേരി പാടാ, ഞാൻ രണ്ടുപേരി പാടാ. രണ്ടുപേരി പാടും കേട്ടോ. കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം ഉണങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയെന്തേ മറഞ്ഞു എന്തേ ഉള്ളൂർ കുടം പോലെ തേങ്ങി കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. ഭയങ്കര ഫീലോടെയാ പാടുന്നത് പാട്ട് ഓരോന്നും പാടുമ്പോഴും. അതുപോലെ പെർഫോമൻസ് പാട്ടുകൾ ഫാസ്റ്റ് നമ്പർ പാടുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് കൊടുക്കുമ്പോൾ പിന്നെ നല്ല ഓപ്പൺ ത്രോട്ടിലാ പാടുന്നത്. അപ്പൊ അതൊക്കെ നല്ലൊരു സിംഗറിന്റെ ഒരു ലക്ഷണമാണ്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ഇനിയും അടുത്തടുത്ത സ്റ്റേജിലൊക്കെ നിറയെ നിറയെ സോങ്സ് ഒക്കെ എടുത്ത് ഡിഫറെന്റ് ഡിഫറെന്റ് ജോണേഴ്സ് ഒക്കെ എടുത്ത് ട്രൈ ചെയ്യും. ഓക്കെ ഓക്കെ. അജ്മൽ, അപ്പോ അടുത്തത് അജു ഒന്ന് വിളിച്ചിട്ടുണ്ട്. അജ്മൽ, ഐ ആം രതി ടീച്ചർ. ഹായ് ടീച്ചർ. ഹായ് ടീച്ചർ. മൂങ്കിൽ തോട്ടം പാടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, പക്ഷെ ടീച്ചറിന് ഞാൻ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പാടിയാ മതിയോ? ആ അത് മതിയാവും. ടീച്ചർ അയച്ചിരിക്കുന്ന മുണ്ടക്കൽ കിരൺ മോഹൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫൈലിൽ നിന്നാണ്. ഓക്കെ. അപ്പൊ ടീച്ചറിന് വേണ്ടിട്ട്, രതി ടീച്ചറിന് വേണ്ടിട്ട് ഒരു പാട്ട് അജ്മൽ പാടാൻ പോവാണ്. ലതാജിയുടെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മെലഡി അല്ലേ? ഇപ്പൊ രതി ടീച്ചർ എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഡെഡിക്കേഷൻ തന്നെയായി. സൂപ്പർ. ഓക്കെ. അപ്പോ പ്രണവ്, അടുത്ത റൗണ്ടിലേക്ക് എന്തൊക്കെ പാട്ടാ സെലക്ട് ചെയ്തിരിക്കുന്നെ? അടുത്ത റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണെ? കമ്മിങ് സാറ്റർഡേ സൺഡേ. കമ്മിങ് സാറ്റർഡേ
നമ്മുടെ എസ് പി ബി സാറിന്റെ എങ്കേയോ പോതുന്ന പാട്ട പാടുന്നത്. അടിപൊളി, അതും ഭയങ്കര എനർജറ്റിക് ഉള്ള പാട്ടാണ്. ഞാനും കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ പാട്ട്. എന്തായാലും ഇപ്പം പാടുന്നുണ്ട്, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, ഒരു പല്ലവി കേക്കാം. എങ്കേയും എപ്പോതും സംഗീതം സന്തോഷം, രാത്രികൾ വന്നുവിട്ടാൽ സാത്തിരങ്ങൾ ഓടിവിടും. എങ്കേയും എപ്പോതും സംഗീതം സന്തോഷം, രാത്രികൾ വന്നുവിട്ടാൽ സാത്തിരങ്ങൾ ഓടിവിടും. കട്ടഴകും പൊന്നിരുക്ക് വട്ടവീടും പാട്ടിരുക്ക് തൊട്ട ഇടമത്തനായും ഇൻപമിൻ്റെ തുമ്പമില്ലേ താറാറേ. എപ്പോതും സംഗീതം സന്തോഷം, രാത്രികൾ വന്നുവിട്ടാൽ സാത്തിനങ്ങൾ ഓടിവിടും. ഇപ്പൊ പാടിയപ്പോഴേ മനസ്സിലായി സ്റ്റേജിൽ തകർത്ത് കാണുമെന്ന് മനസ്സിലായി എന്തായാലും. അപ്പൊ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ ഒരു പാട്ടിന് വേണ്ടി. ഓക്കെ, പാട്ട് ആരാ സെലക്ട് ചെയ്ത് തരുന്നതെല്ലാം? അച്ഛൻ തന്നെയാണോ? പാട്ടെല്ലാം പപ്പയാണ് സെലക്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പം അത് പാട്ട് പഠിച്ചതിന് ശേഷം ആരാ ക്ലിയർ ചെയ്തൊക്കെ തരുന്നത് പാട്ടിന്റെ ഓരോ വശങ്ങളും ഒക്കെ? പപ്പ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ കേട്ടിട്ട് പപ്പ ഞാൻ പാടിയതും ഒറിജിനൽ സോങ്ങും കേട്ടിട്ട് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് തിരുത്തി തരും. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ എന്റെ സാറ് അനന്തകൃഷ്ണ, ഞാൻ ചേട്ടനാണ് വിളിക്കുന്നത്. അപ്പൊ ചേട്ടനാണ് എനിക്ക് പിന്നെ തിരുത്തി തരുന്നത്. ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു, ചേട്ടനും പപ്പയാണ് തിരുത്തി തരുന്നത്. ടിവിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും മോൻ ഇനിയും റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. എന്തായാലും താഴെ ഒരുപാട് പേര് ഒത്തിരി പേര് താഴെ രജീഷ് ഷെറീഫ് ഹായ് അയച്ചിട്ടുണ്ട്, അബിഗെയിൽ ഹായ് അബിഗെയിൽ, അജു പ്രണവ് അയച്ചിട്ടുണ്ട്, നമ്മുടെ സ്റ്റാഫ് സിംഗർ തന്നെയല്ലേ അബിഗെയിൽ തെരേസാനി. അബിഗെയിൽ ഇന്നലെ വന്നപ്പോ എനിക്ക് പെട്ടെന്ന് എനിക്ക് പിടി കിട്ടിയില്ല. ഇന്നലെ വന്ന കൊറേ പേര് എനിക്ക് പിടി കിട്ടിയില്ല, ഇന്നാണ് എല്ലാവരെയും പിടി കിട്ടിയത്. എല്ലാവരും പ്രൊഫൈല് നോക്കി. മിനി പ്രശാന്ത് ഹായ് അയച്ചിട്ടുണ്ട്, പിന്നെ അജ്മൽ സിംഗനി ഹിന്ദി മെലഡി സോങ്. ഓക്കെ, ഇപ്പൊ ഒരു ഹിന്ദി മെലഡി പാടിയായിരുന്നു അല്ലേ, എന്നാ ഒരു മലയാളം സോങ് കേക്കാം. സിന്ധു രമേശ്, സിന്ധു രതീഷ് ചോദിച്ചിരിക്കുന്നു. ഹിന്ദി എന്ന് പാടിയല്ല, മലയാളം കേക്കാം. പ്രണവ് എന്നടി മുനിയമ്മ പാടുവോ? ഞാനത് പഠിച്ചിട്ട് എനിക്ക് ആ പാട്ട്
കുഴപ്പമില്ല, ഇനിയുണ്ട് റിക്വസ്റ്റ്, വേറെയും ഉണ്ട്, പറയാം പറയാം. അറിയാത്തതുണ്ട്, സാരല്ല സാരല്ല. ദീപ ലളിത ചോദിച്ചിട്ടുണ്ട്, പ്രണവ് മോനൻ ലാലേട്ടന്റെ പാട്ട് പാടുമോ ചോദിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ പാട്ട് ഇപ്പൊ പാടിയായിരുന്നു, നമ്മള് കണ്ണീർ പൂവിന്റെ പാടിയായിരുന്നു. ഈ രാവിൽ പൂന്തേനും ലാലേട്ടന്റെ പാട്ട് തന്നെ. അത് തന്നെ, രണ്ട് പാടിയ രണ്ട് പാട്ടും ലാലേട്ടന്റെ പാട്ടാണ്. ഒരു കുഴപ്പമില്ല, എല്ലാം ലാലേട്ടന്റെ പാട്ടാക്കിയല്ലോ, ഒരു കുഴപ്പമില്ല. സ്നേഹത്തുമ്പി ആ പാട്ടൊന്ന് പാടുമോന്ന് ചോദിച്ചിട്ടുണ്ട് അനൂപ്. അനൂപ്, അനൂ കല്ലുമല. സ്നേഹത്തുമ്പി ഞാനിളെ കൂടെ കരയാതെ നാടോമത്തുമ്പി. ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ മോന് ഇപ്പൊ ഒരാൾ ചോദിക്കാണ് ഒരു പാട്ട് പാടുവോ പ്രണവേന്ന് ചോദിച്ചാല് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതായിരിക്കും? പെട്ടെന്ന് മനസ്സിൽ വരുന്ന പാട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുരാഗ ഗാനം പോലെ. ആ പാട്ട് കേക്കാം. ആ ഓക്കെ. അനുരാഗ ഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ, ആരു നീ ദേവതേ. അനുരാഗ ഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ, ആരു നീ ദേവതേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. പിന്നെ സ്റ്റാർ സിംഗറിൽ ഏറ്റവും നല്ല കമന്റ്സ് കിട്ടിയ പാട്ട് ഏതാണ്? അതായിരിക്കും ഇപ്പൊ ആദ്യം പാടിയ പാട്ടിന്റെ അല്ലേ? അതോ വേറെ പാട്ട് ഏതെങ്കിലും എടുത്തു പറയാൻ പറ്റിയ പാട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് പാടുന്ന പാട്ട് അതായത് ഒന്ന് പാടാവോ? പാടാം. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. കാടിറങ്ങി നീയും ഞാനും കാണാൻ പോകണ പൂരം. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. കാടിനങ്കി നീയും ഞാനും കാണാൻ പോകണ പൂരം. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. സൂപ്പർ. ഓക്കെ, അജ്മലിന് ദീപ ലളിത ഒരു സോങ് ചോദിച്ചിരിക്കുകയാണ്. അജ്മൽ മോളെ മഴയെ തൂമഴയെ പാടുന്നു. വാനം തൂന്ന പൂങ്കുളിരേ, വാനം തൂന്ന പൂങ്കുളിരേ, കണ്ടോ എൻ്റെ കാതലെ കണ്ണീരായി പേതിരങ്ങുന്നോരോർമ്മയിലേ, പേതിരങ്ങുന്നോരോർമ്മയിലേ, പേവിളി നേർത്തിയ കാതൽ. സൂപ്പർ. അത് എക്സ്ട്രാ ഇംപ്രൂവൈസ് ചെയ്തതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതപ്പോ ഒന്നാണോ? അല്ല, എല്ലാം കൈ കിടക്കും അല്ലേ, ഒളിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ പാവം പോലെ ഇരുന്നിട്ട് സ്റ്റേജിൽ കയറുമ്പോ തകർക്കും അല്ലേ. ഓക്കെ, പ്രണവ് കൊച്ചുമോനെ ചേട്ടന്റെ
പ്രണവ് കൊച്ചുമോനെ ചേട്ടന്റെ ഭാര്യയ്ക്ക് ഒരു പാട്ടി പാട്ട് പാടിത്തരുമോ? സുന്ദരി നീയും സുന്ദരൻ ഞാനും അറിയോ? കേട്ടോ ഡേ, ചെയ്യാനത് ഞാനത് രണ്ടിലെയും പാടാം. ആ ഓക്കെ ഓക്കെ. ആ എന്തായാലും ചോദിച്ചതല്ലേ, പഠിക്കും, അറിയാമെങ്കിൽ പാടും. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, പാടിയിട്ടില്ല ഈ പാട്ട്. സാറിയില്ല, റിക്വസ്റ്റ് ചോദിച്ചല്ലേ, രണ്ട് ലൈൻ പാടുന്നേ പാടിക്കും, അവർക്ക് സന്തോഷമായിരിക്കും. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വെച്ച് കണ്ണിൽ കണ്ണിട്ട് നെഞ്ചിൽ മന്ത്രം കൊണ്ടു ചേരുന്ന നേരം. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സൂപ്പർ. ഇത് അറിയത്തില്ല എന്ന് പറഞ്ഞേ. ഞാൻ കേട്ടിട്ടുള്ളൂ ഈ പാട്ട്. ഒരു സിംഗർ എന്ന് പറയുമ്പം എല്ലാ പാട്ടും പാടാൻ പറഞ്ഞോണ്ട് പാടും, അതാണ് സിംഗർ, അതാണ് പ്രണവ് അല്ലേ? അത്രയ്ക്കും ഞാൻ രണ്ടുപേരും സ്ഥലം ചോദിക്കാൻ വിട്ടുപോയി. എവിടെ സ്വന്തം സ്ഥലം എവിടെയാണ്? എന്റെ വീട് കൊല്ലം കടപ്പാക്കടയിലാണ്. കൊല്ലം കടപ്പാക്കട. പഠിക്കുന്നത് പട്ടമാണോ? പട്ടത്ത് ആരാ പഠിക്കുന്നത്? മോൻ പഠിക്കുന്നത് കൊല്ലം തന്നെ അല്ലേ? കൊല്ലത്ത് ഉളിയക്കോവിൽ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ. ഉളിയക്കോവിൽ എനിക്കറിയാം, ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഉളിയക്കോവില്. ഓക്കെ, മോള് പട്ടം. പട്ടം. ഓക്കെ ഓക്കെ. അപ്പോ എ കെ ശശിധരൻ ശശി, ഹായ്, എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് പാടുന്നു എന്ന് പറയുന്നുണ്ട്. ദീപാലത വീണ്ടും അടിപൊളി. അജ്മൽ, അതുൽ കണ്ണൻ സൂപ്പർ. അതുൽ താങ്ക് യു, സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആസിർ സിംഗർ, സിസ്റ്റർ തേരേ മേരേ ബീച്ച് ആ സോങ് പാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ. തേരെ മേരെ ബീച്ച്. ചേച്ചി രണ്ട് മിനിറ്റ് അപ്പോഴത്തേക്കും പ്രണവ്, അപ്പോഴത്തേക്കും നമുക്ക് പ്രണവിന്റെ പാട്ട് കേൾക്കാം. പ്രണവ്, പ്രണവിന്റെ അടുത്ത് റിക്വസ്റ്റ് എന്താ ഞാൻ നോക്കട്ടെ. നിലാവേ മായുമോ ഒന്ന് പാടുമോ എന്ന്, ആരെങ്കിലും ഒന്ന് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അജിത ഉണ്ണി. മോനറിയോ പാട്ട്? ഞാൻ ട്രൈ ചെയ്യാൻ ചേച്ചിയത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കോൺഫിഡന്റ് ഇല്ലാത്ത പാട്ടുകളും ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പെട്ടെന്നുള്ള ഒരു റിക്വസ്റ്റ് അല്ലേ, അപ്പൊ അങ്ങനെ ഇല്ലാത്ത കോൺഫിഡൻസ് കുറവൊന്നുമില്ല ചേച്ചി, ഞാൻ പാടി നോക്കാം. അവർ ചോദിച്ചതല്ലേ എന്തായാലും. അതാ അത് അത് തന്നെ ഞാനും പറഞ്ഞത്, ചോദിക്കുമ്പോ നമ്മൾ രണ്ടുപേര് പാടുമ്പോ അവർക്ക് സന്തോഷല്ലേ. നീലാവേമായുമോ കിനാവും നോവുമായി ഇളം തേൻ തിന്നലായി തലോടും പാട്ടുമായി ഇതൾ മാഞ്ഞൊരോർമയിൽ നാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാഞ്ഞു പോ. നിലാവേ മായുമോ കിനാവും നോവുമായി ഇളം തേൻ തിന്നലായി തനോടും പാട്ടുമായി. സൂപ്പർ സൂപ്പർ സൂപ്പർ. എനിക്ക് ഈ ഒരു സ്പിരിറ്റ് ഇഷ്ടപ്പെട്ടു മോന്റെ, കാരണം ചിലര് പാടാൻ ഏതെങ്കിലും പാട്ട് പറയുമ്പോഴും അറിയത്തില്ലെങ്കിൽ അങ്ങ് അറിയത്തില്ല എന്ന് തന്നെ പറയും, ആരും ട്രൈ ചെയ്യാൻ നിൽക്കത്തില്ല.
മോൻ എല്ലാ പാട്ടും ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് ട്രൈ ചെയ്യാൻ ചേച്ചി രണ്ടുപേരെങ്കിലും പാടാന്ന് പറയുന്നുണ്ട്. അത് തന്നെ വലിയൊരു ഒരു കഴിവാട്ടോ, ഒരു പ്രത്യേകം എന്റെ ഒരു അഭിനന്ദനങ്ങൾ. അജ്മൽ ഒരു അജ്മൽ വേറെ ഹിന്ദി തമിഴ് മലയാളം അല്ലാണ്ട് വേറെ ലാംഗ്വേജ് പാടുമോ എന്ന് ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാടും. കന്നഡ പാടും അല്ലേ? ഓക്കെ, പാടിക്കും. കന്നഡ പാടണോ അതോ നേരത്തെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു തേരെ കന്നഡ ഉറുദു എന്തെങ്കിലും പഠിക്കും, എനിക്കൊരു കുഴപ്പമില്ല. മനസ്സിലായില്ലെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്, മോൾക്ക് പ്ലേ ബാക്ക് സിംഗർ ആവണമെന്ന് ആഗ്രഹം പറഞ്ഞായിരുന്നു. ശരിക്കും പ്ലേ ബാക്ക് സിംഗിങ്ങിന്റെ ആ ഒരു സ്റ്റൈല് ഇപ്പോഴേ ഉണ്ട്. എന്തായാലും ഉടനെ തന്നെ ആ ഒരു ചാൻസ് കിട്ടട്ടെ പാടാനായിട്ട്. റിതു കൃഷ്ണ, ഹായ് റിതു. റിതു കൃഷ്ണ ഹായ് പറഞ്ഞിട്ടുണ്ടേ നമ്മുടെ സ്റ്റാർ സിംഗർ റിതു. ഇന്നലെ വന്നപ്പം എനിക്ക് ഋതുവിനെ മനസ്സിലായില്ല. എന്തായാലും ഹായ് ഋതു. ഓക്കെ ഓക്കെ. തങ്കം സുര അടിപൊളി മക്കളെ എന്ന് പറഞ്ഞു. താങ്ക് യു അങ്കിളെ. ഇർഷാദ് ഇർഷു, ബാഹുബലിയിലെ സോങ് പാടുമോന്ന്? ബഹാ കുലുക്കി, ബഹാ കുലുക്കി, രണ്ടു പ്രാവശ്യം ബഹാ കുലുക്കി പാടും. ഓക്കെ, പാടാം പാടാം. അജ്മൽ മാഡം, കസ്തൂരി മണക്കുന്നല്ലോ സോങ് പാടുവോ ഈ അങ്കിളിന് വേണ്ടി? അറിയാവോ ഇല്ല അജ്മലിനറിയാവോ? എനിക്ക് ആ പാട്ട് അറിയാം ചേച്ചി. ആ അപ്പൊ എന്നാ മോൻ പാടിക്കാം. ഓക്കെ, പ്രണവ് പാട്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റി നീ വരുമ്പോ, കൺമണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ, വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ, കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു. സൂപ്പർ, അടിപൊളി. ഓക്കെ, അപ്പൊ നിങ്ങളെ ഇപ്പൊ ഒരു സ്റ്റാർ സിംഗറിൽ തന്നെ ഇപ്പൊ ഒരു റൗണ്ട് നടക്കുമ്പോ നിങ്ങൾ ആ പാട്ടിന് വേണ്ടി എന്തുമാത്രം നീതി പുലർത്താറുണ്ട്? ഒരു പാട്ട് നിങ്ങൾ സ്റ്റേജിൽ പാടണമെങ്കിൽ എത്ര നേരം പ്രാക്ടീസ് ചെയ്യും? ഓരോരുത്തരായിട്ട് പറഞ്ഞു. പ്രണവ് പറ, പ്രാക്ടീസ് ചെയ്യുന്ന എത്ര, ഒരു പാട്ട് എത്ര തവണ കേൾക്കും, എത്ര തവണ പ്രാക്ടീസ് ചെയ്യും? കേൾക്കുന്നത് രണ്ടു ദിവസം അടുപ്പിച്ച് അത് ആ പാട്ട് ഫുള്ള് കേൾക്കും. പിന്നെ ഇതെന്റെ അച്ഛൻ എനിക്ക് പപ്പ എനിക്ക് പറഞ്ഞു തന്ന ഐഡിയയാണ്. പിന്നെ അത് ഓരോ വരി വെച്ച് കേൾക്കണം, എന്നിട്ട് ഓരോ വരി വെച്ച് പാടി പിന്നെ പാടി റെക്കോർഡ് ചെയ്യും. പിന്നെ പാടി റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തതും ഒറിജിനൽ സോങ്ങും വെച്ച് കേട്ട് നോക്കണം. പിന്നെ പാടി പ്രാക്ടീസ് ചെയ്യണം തെറ്റുകൾ തിരുത്തിയിട്ട്. അത് നല്ലൊരു പോയിന്റ് ആണ് ശരിക്കും. നമ്മൾ പാടിയത് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡിഫെക്ട്സ് എന്തൊക്കെ കുറവുകൾ മനസ്സിലാക്കാൻ സാധിക്കും അതില്. അപ്പൊ അത് നല്ലൊരു ടിപ്പ് തന്നെയാണ് അച്ഛൻ പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ നമ്മള് അടുത്ത റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് തന്നെ കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുമ്പോൾ ആ പാട്ടിനോട് നമുക്ക് വീണ്ടും വേണ്ടും ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഏത് ഉറക്കത്തിൽ എണീറ്റ് പാടിയാലും ആ പാട്ടിന്റെ എല്ലാ വശങ്ങളും ക്ലിയർ ആയിട്ട് പാടാൻ സാധിക്കും. അതാണ് ആ ഒരു ടെക്നിക്ക്.
അപ്പൊ എന്തായാലും മോൻ അതുപോലെ തന്നെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യ്. അജ്മൽ എങ്ങനെയാണ് പാട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മള് പാട്ട് സെലക്ട് ചെയ്യുന്നത് വലിയൊരു ഇതാണല്ലോ. നമ്മള് സെലക്ഷൻ ഇസ് മോർ ഇമ്പോർട്ടന്റ്. സെലക്ഷൻ വലിയൊരു പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എടുക്കുന്ന പാട്ട് അനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു ഇമ്പാക്ട്. എത്ര ടഫാണോ അങ്ങനൊന്നല്ല, നമ്മളെ കൊണ്ട് എത്രത്തോളം കൊടുക്കാൻ പറ്റും അത് നോക്കി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൊറേ പ്രാവശ്യം കേൾക്കും, ഒത്തിരി പ്രാവശ്യം കേൾക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു പാട്ടില് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു പാർട്ട് ഈ ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് ആ ഒരു പാർട്ട് മാത്രമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും. എന്തെങ്കിലും ഒരു സംഗതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സംഭവം ഇച്ചിരി ടഫായിട്ട് തോന്നി അത് മാത്രം പ്രാക്ടീസ് ചെയ്യും അല്ലെ? അത് നല്ലൊരു കാര്യം. പിന്നെ അതിനുശേഷം എഴുതും, എഴുതി തന്നെയാണ് പഠിക്കുന്നത്. എഴുതും പിന്നെ അത് കഴിഞ്ഞ് പാടും, കൊറേ പാടും. പിന്നെ പ്രണവ് പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ചെയ്ത് കേൾക്കും. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്നിട്ട് കൊച്ചിലമ്പല നിറയെ പാട്ടില് കാണാണ്ട് ഇങ്ങനെ പാടുമായിരുന്നു. അപ്പം അതെല്ലാം ബുക്കില് ഞാൻ മലയാളത്തില്, നമ്മുടെ മലയാളം സോങ് ആണെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതിയിട്ട്, പിന്നെ തമിഴാണെങ്കിൽ ഹിന്ദി, എല്ലാം മലയാളത്തിൽ തന്നെ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ലാംഗ്വേജും നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജിൽ എഴുതി പാടുമ്പോൾ, നമ്മൾ പാടുന്ന സമയത്ത് ഇപ്പൊ ലിറിക്സ് എന്തെങ്കിലും മറന്നുപോകാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ഒരു വരിയും ആ ഒരു ബുക്കിന്റെ ആ ഒരു പോയിന്റും ഒക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പൊ ഒരിക്കലും മറക്കത്തേ ഇല്ല. ഇപ്പൊ ഈ ഐപാഡും ഇതൊക്കെ വന്നതിന് ശേഷമാണ് എല്ലാവരും എല്ലാ ലാംഗ്വേജും ഇംഗ്ലീഷിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴും ആ ബുക്കിൽ എഴുതി പാടുന്നതും അതാണ്. നമ്മൾ പഠിക്കും, സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ അറിയത്തില്ല നമ്മൾ പഠിക്കുന്ന സാധനം, പഠിക്കുന്ന സംഭവങ്ങൾ, സബ്ജക്ട്സ് എല്ലാം ബുക്കിൽ എഴുതി പഠിക്കുമ്പോ ഓർമ്മ നിക്കുമെന്ന് അറിയത്തില്ലേ. ആ ഒരു ഇത് തന്നെ പാട്ടിന്. അപ്പൊ എന്തായാലും ചെറിയൊരു എന്റെ ഒരു സജഷൻ പറഞ്ഞു. ഓക്കെ, പിന്നെ ചിത്രാമയും ഒരു ഇത് പറഞ്ഞു തന്നായിരുന്നു. എന്താടാ ചിത്രാമയും ഒരു ഐഡിയ പറഞ്ഞു, പിന്നെ ചിത്രാമയും ഒരു ഐഡിയ പറഞ്ഞു തന്നിരുന്നു. പറഞ്ഞോ പറഞ്ഞോ. ഈ പാട്ട് എഴുതിയിട്ട് അതുള്ള സംഗതി വിത്തെടുക്കേണ്ടത് എവിടെയൊക്കെയാ അതൊക്കെ ആ ലിറിക്സിനകത്ത് നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അത് നോക്കി പ്രാക്ടീസ് ചെയ്യുമ്പോ നമ്മുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ആവും. അത് ചിത്രാമ പറഞ്ഞു തന്നൊരു വലിയൊരു അറിവല്ലേ. ഇത്രയും വലിയൊരു സിംഗറിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ടിപ്സ് കിട്ടുന്നത് തന്നെ. ഓരോ വരികളിലെയും ഇപ്പൊ നമ്മൾ എന്ത് സംഗതി ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഇത് നമ്മൾ ഇട്ട് വെക്കണം നമുക്കറിയാവുന്നൊരു ഭാഷയിൽ. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. അടുത്ത റിക്വസ്റ്റ് എ അജ്നബി ചോദിച്ചിട്ടുണ്ട്. മരമഞ്ഞൾ ആടിയ പാടുമോ മോളേന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, തങ്കം സുറ ചോദിച്ചിട്ടുണ്ട് മരമഞ്ഞൾ ആടിയ. ഞാൻ പാടാം, ട്രൈ ചെയ്യാം. ഓക്കെ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ പതിവായി ചാരിയതാരേ, മൂടിയിട കോതിയ കാറ്റിൻ മുഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ അവളെ തരളിതയാക്കിയതാരേ, വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഉറങ്ങുന്ന തുള്ളി ഉറങ്ങി. താങ്ക് യു. ഏയ് ഇല്ല ഇല്ല, നന്നായിട്ടുണ്ട്. എന്ത് പാടിയാലും ആ സൗണ്ടിൽ കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്സിന് ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട്, ഇർഷാദ് ഇർഷു. ഞാനും ഈ ടിപ്സ് ട്രൈ ചെയ്തു, നോക്കി സ്വയം പാടി റെക്കോർഡ് ചെയ്തു, അനിയനെ കേൾപ്പിച്ചു, അത് കേട്ട് അവൻ അവന്റെ ഫോൺ അറിഞ്ഞു പൊട്ടിച്ചു, അതിനെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോ എന്റെ അടുത്ത് പാടുവോന്ന് ചോദിച്ചു, ബഹുത്ത് പ്യാര് കർത്തേ ഹേ പാടുവോ എന്ന് ഷിനോജ് ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു ടു ലൈൻസ് പാടാം. ബഹുത്ത്
കോസനം ബഹുത് പ്യാര കർതേ തും കോസനം കസം ചാഹേ ലോ കസം ചാഹേ ലോ ഖുദാ കീ കസം ബഹുത് പ്യാര കർതേ തുംകോ സനം. ഓക്കെ, എന്തായാലും അടുത്ത റിക്വസ്റ്റ്, ഒരു വേനൽ പുഴയിൽ ഒന്ന് പാടുവോ? എത്ര നേരമായി പറയുന്നു, ആരെങ്കിലും ഒന്ന് പാടുവോ? ശ്യാം ചോദിച്ചിട്ടുണ്ട്. ഒരു വേനൽ പുഴയിൽ ആ പാട്ടാന്ന് തോന്നുന്നു, അറിയോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, ഇല്ല. ഓക്കെ ഓക്കെ, അടുത്ത പാട്ട് നോക്കാം. ശരി, ഞാൻ വേറെ ഒന്ന് ചോദിക്കാം. നമ്മുടെ ചിത്ര ചേച്ചിയും ഷരസാറും ഒക്കെ പറഞ്ഞ കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കമന്റ് ഏതാണ് ഒരു പാട്ടില്, നിങ്ങളുടെ നിങ്ങൾ പാടിയ പാട്ടില്? എനിക്കാണെന്നുണ്ടെങ്കില് നല്ലൊരു പെർഫോമർ ആണെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. അത് ഏത് പാട്ട് പാടിയപ്പോഴായിരുന്നു? നൈനോമ സ്വപ്ന പാടിയപ്പോഴായിരുന്നു. ഓ ശരി ശരി. ഓക്കെ ഓക്കെ. പ്രൊഫഷണൽ ഫീൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിൽക്കാം? ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ആദ്യം പാടിയപ്പോഴേ പറഞ്ഞു, ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിന്റെയും ഒരു സ്റ്റേജ് പെർഫോം ചെയ്യുന്നതിന്റെ ആ ഒരു കൈകാര്യം ചെയ്യാനുള്ള രീതി മോൾക്ക് നന്നായിട്ട് അറിയാം. ഇത് പാടുമ്പോ മനസ്സിലായി. മോൾ ഏത് കമന്റാ ഇഷ്ടപ്പെട്ടത് ജഡ്ജസില്? അവര് കുറച്ച് അവര് എനിക്ക് എന്റെ കോൺഫിഡൻസ് ലെവലിനെ കുറിച്ച് പറഞ്ഞ കമന്റ് ആണ്. എന്നുവെച്ചാ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ചെയ്യാ, അങ്ങനൊരു കമന്റ് അവര് പറഞ്ഞായിരുന്നു എനിക്ക് എന്റെ കോൺഫിഡൻസിനെ കുറിച്ച്. എന്തോ ഒരു പാട്ട് പറഞ്ഞു കൊഴപ്പില്ല, ഞാൻ പാടും, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റിക്വസ്റ്റ് നോക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്, കൊറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാരും അയച്ചുകൊണ്ടിരിക്കുക. മോഹം കൊണ്ട് ഞാൻ പാടുമ്പോ ചോദിച്ചിട്ടുണ്ട്, സിനിൽ ടി ജെ പാടുവോ? അജ്മൽ പാടുന്നു. ഓക്കെ, അപ്പൊ സാരമില്ല, അടുത്ത പാട്ട് നോക്കാവേ. ആരോ വിരൽ മീട്ടി പ്രണവ് പാടുവോ? ആരോ വിരൽ മീട്ടി പ്രണവ് പാടുവോ ചോദിച്ചിട്ടുണ്ടേ ഷിനോജ്. ചേച്ചി എനിക്കത് കുറച്ച് സമയം തരും, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ആ ഓക്കെ ഓക്കെ, ഞാൻ ചെയ്ത് കുറച്ച് സ്ഥലം സമയം തരുമോ, ഞാനൊന്ന് കാറ്റ് കൊണ്ടിട്ട് വരാന്നൊക്കെ പറയാൻ പോയി. മോൻ നോക്കിക്കോ. അതേപോലെ മോന് പാടാൻ ഇഷ്ടമായിട്ടുള്ള ഈ ലൈവില് മോന് പാടണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പാട്ടൊക്കെ ഉണ്ടെങ്കില് എല്ലാം എടുത്തു വെച്ചോ, നമുക്ക് ഒരു മൂന്നാല് പാട്ട് അടുപ്പിച്ചങ്ങ് തകർക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അജ്മൽ പറഞ്ഞോ, അവൻ കുറച്ച് സമയം എടുത്തോട്ടെ. ഓക്കെ, അജ്മൽ തമിഴ് സോങ്സും ഹിന്ദി സോങ്സ് ഒക്കെ എടുക്കുമ്പോൾ അതർ ലാംഗ്വേജിൽ ഏത് ഏത് ലാംഗ്വേജിനോടാ കൂടുതൽ താല്പര്യം? ഹിന്ദി ആയിരിക്കും തോന്നല്ലേ? തമിഴ്. കന്നഡയും തെലുഗും ഒക്കെ പാടുമെന്ന് പറഞ്ഞു എങ്കിലും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കുറെ പാട്ടുകള് ഇഷ്ടം. എനിക്ക് തമിഴ് ഒരുപാട് ഇഷ്ടമാണ്, അപ്പൊ അതുപോലെ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ഉണ്ടാവും. എനിക്ക് ഹിന്ദിയിലെ എല്ലാ പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട്, എല്ലാ പാട്ടുകളും കേൾക്കും. പിന്നെ തമിഴിലാണെങ്കിൽ കൂടുതൽ ഇപ്പം റീസെന്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഇമ്മാൻ സാറിന്റെ പാട്ടുകളാണ്. സൂപ്പർ സൂപ്പർ. തങ്കം സുര രണ്ടു മക്കളും നന്നായി പാടുന്നു എന്ന് പറഞ്ഞു. പിന്നെയും അജ്മൽ ഇവിടെ കാറ്റിന് സുഗന്ധം പാടുമോ എന്ന് ദീപ ചേച്ചി ചോദിച്ചിരിക്കുന്നു. പാടുവോ? ട്രൈ ചെയ്യാം. ഇവിടെ കാറ്റിന് സുഗന്ധം, ഇവിടെ കാറ്റിന് സുഗന്ധം, ഇവിടെ പോയത് വസന്തം, വസന്തത്തിൻ തളർപ്പേരിലിരുന്നതാരോ വാസരസ്വപ്നത്തിൻ തൂഴിമാരോ, ഇവിടെ കാറ്റിന് സുഗന്ധം. സൂപ്പർ, താങ്ക് യു.
പ്രണവ് റെഡിയാണോ? റെഡി ആയിച്ചി. ഓക്കേ, ഏത് പാട്ട നമ്മൾ പറഞ്ഞ ആരോ വിരൽ മുട്ടിയോ? ആ അതെ. ആരു വിരൽ മീട്ടി മനസ്സിൻ മൺവീണയ്യ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ ഇന്നാരു വിരൽ മീട്ടി മനസ്സിൻ മൺവീണയ സൂപ്പർ. അതേപോലെ തന്നെ ആ ഒരു ഫ്ലോയിൽ തന്നെ ഒരു പാട്ടുകൂടെ ചോദിച്ചിട്ടുണ്ട്, തങ്കം ചടൻ പ്രണവ് മോനെ നല്ല മലയാളം അടിച്ചുപൊളി പാട്ട് പാടുമോ ചോദിച്ചിട്ടുണ്ട്. മലയാളം അടിച്ചുപൊളി ഫസ്റ്റ് ഒരു പാട്ട് പാടുന്നു പാടി, അതേപോലെ വേറെ എന്തെങ്കിലും പാട്ട് മനസ്സിൽ തോന്നുന്നുണ്ടോ? നമ്മുടെ ജയൻ സാറിന്റെ ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ. ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ പാടിക്കോ? ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. കുക്കു കുക്കു പാടുവോന്ന്. ഓക്കെ, വേറെ അടുത്ത സിനിൽ ടി ജെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, ഫാത്തിമ നേനോമേ സപ്ന ഒന്ന് പാടുമോന്നോ? ഓൾറെഡി പാടിയായിരുന്നു, നമ്മള് ലൈവ് തുടങ്ങിയപ്പോ തന്നെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എ അജ്നബി ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എ അജ്നബി പാടിയോ നമ്മൾ? ഇല്ലല്ലോ. ഓക്കെ, പാടാമോ? പ്രണവ് അടിച്ചു അടിച്ചു വിളിച്ച് പാടി എന്ന് പറഞ്ഞിട്ട് ശിനോ ചേട്ടൻ പറഞ്ഞ മോനെ കുട്ടാ പൊളിച്ചു കേട്ടോ, സൂപ്പർ ആയിട്ട് പാടി. താങ്ക് യു ചേട്ടാ. ചേച്ചി പാടട്ടെ? പാടിക്കും. തോ തോ നഹി ഹേ കിൻ തേരെ മുസ്കുരാഹട് ഹേ ചെഹര കഹീ നഹി ഹേ പർ തേരെ ആഹട് ഹേ തോ ഹേ കഹാ കഹാ ഹേ തേരാ നിശാൻ കഹാ ഹേ മേരാ ജഹാൻ പാടുമോ? ജോയ്സി റഹ്മാൻ, ഹായ് സോണിയ, തമിഴ് സോങ് പ്ലീസ് എന്റെ അടുത്ത്. ഞാൻ എന്തായാലും നിങ്ങളുടെ പാട്ട് കേട്ടോണ്ടിരിക്കാണ്, അപ്പൊ ഞാൻ പാടിയാല് ഒരു ഒരു തമിഴ് സോങ്ങിന്റെ ഒരു നാലുവരി പാടാം. ഓക്കെ. പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേനെഴുത്തറിയേ എഴുത്തുവഹനാനറിയേ എട്ടില് എഴുതില്ല എഴുതി വച്ച് പഴക്കമില്ല
ഇലക്കണ പഠിക്കാനില്ല തലക്കണമോ എനക്ക് ഇല്ല പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ സുജാ കുട്ടി വാവു നട്ടിട്ടുണ്ട്. എന്റെ പാട്ട് എനിക്ക് പാടുന്നതിന് മുമ്പായിരുന്നു അയച്ചു കേട്ടോ, നിങ്ങളുടെ പാട്ട് കേട്ടിട്ടാണ്. അജ്മൽ ഫീൽ ഒരു രക്ഷയുമില്ല, സൂപ്പറായിട്ട് പാടി ഷീനോ ചേട്ടൻ. താങ്ക് യു. ഇപ്പൊ റിക്വസ്റ്റ് എന്റെ അടുത്തല്ലോ, സോണിയ ഒരു തമിഴ് ഫാസ്റ്റ് സോങ് ഓക്കെ അതൊക്കെ പാടിത്തരാം. ഓക്കെ അപ്പോ നമ്മള് വേറെ എന്താക്കി ഇനി ചോദിക്കാനുള്ളത്? ഞാൻ കൊറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണത് വെച്ചു, നിങ്ങളുടെ പാട്ട് കേട്ടപ്പോ എല്ലാം ഞാൻ മറന്നു. സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻസ് ഒക്കെ ഒരുപാട് പ്രൈസസ് കിട്ടിയിട്ടുണ്ടല്ലേ സ്കൂളിലൊക്കെ? മോനും ക്ലാസ്സസ് ഒക്കെ ഓൺലൈൻ ആയിട്ട് നടക്കുന്നു. അതൊരു പാർട്ടിൽ നടക്കുന്നുണ്ടല്ലേ, മിസ് ആവുന്നൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ശരിക്കും ഷൂട്ട് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു വർഷത്തെ പ്രോഗ്രാം ആയിരിക്കുമല്ലേ, റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഫുള്ള് ലൈഫ് ഫുള്ളല്ല, ആ ഒരു വർഷത്തേക്ക് നമ്മള് എല്ലാം മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം പഠിത്തവും പാട്ടും കൂടി ഒത്തു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ പഠിത്തത്തിന്? ഞങ്ങള് രണ്ടുപേരുടെയും ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫാമിലിയിലെ ആ ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ ഫ്രണ്ട്സും എല്ലാവരും നിങ്ങളുടെ പാട്ട് ഷെയർ ചെയ്യും കേൾക്കുന്നതും ഒക്കെയാണ്. പിന്നെ അവരുടെ ബ്ലെസ്സിങ്സും പ്രേയേഴ്സും എല്ലാം ഉണ്ടാവട്ടെ. നമ്മുടെ പ്രേക്ഷകരും അതേപോലെ നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8 സൂപ്പർ ടാലന്റഡ് കണ്ടസ്റ്റന്റ്സിന്റെ എല്ലാ പാട്ടുകളും നിങ്ങൾ സാറ്റർഡേ സൺഡേ വൈകിട്ട് 8 മറക്കാതെ കാണണം. അതോടൊപ്പം ഇവർ വരുന്ന നിറയെ സൂപ്പർ പെർഫോമൻസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നും മിസ്സാക്കാണ്ട് എല്ലാവരും കാണും, നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണം അവർക്ക്. അപ്പൊ ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. രണ്ടുപേരുടെയും ഒരു ഫേവറേറ്റ് സോങ് കൂടെ കേട്ടിട്ട് നമുക്ക് ലൈവ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ആരാ പാടുന്നത്? ഓക്കെ, നമ്മളെന്തായാലും തുടക്കം നല്ല എനർജറ്റിക് സോങ് ആയിരുന്നില്ല, അപ്പൊ തീരാ നിറവും അതേപോലെ ഒരു എനർജറ്റിക് സോങ് ആയിക്കോട്ടെ അല്ലേ? അതോ മെലഡി ആണോ? നമ്മുടെ എസ് പി ബി സാറിന് ഡെഡിക്കേഷൻ ആയിട്ടൊരു മെലഡിയാണ് പാടുന്നത്. ആ ഒരു കുഴപ്പമില്ല, ഓക്കെ അത് നമുക്ക് സന്തോഷമുണ്ട്. മെലഡി ഇളയ നീല പൊഴികിരതേ ഹൃദയം വരെ നനകിരതേ ഉണാൽ പോകും മേഘം കണ കാണുവേ വിഴ കാണുവേൻ വാനമേ ഇളയ നീല പൊഴികിരതേ ഹൃദയം വരെ നനകിരതേ ഉണാൽ പോകും മേഘം കണ കാണുവേ വിഴ കാണുവേ വാനമേ ഇളയ നീല പൊഴികിരതേ. സൂപ്പർ സൂപ്പർ, എന്തായാലും നല്ലൊരു ഡെഡിക്കേഷൻ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എസ് പി ബി സാറിന് വേണ്ടി കൊടുത്ത, ഒത്തിരി സന്തോഷം. അജ്മൽ ഒരു പാട്ട് കേൾക്കാം. ശരിക്കും നിർത്താൻ തോന്നുന്നില്ല, ഒരുപാട് കമന്റ്സ് വീണ്ടും വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അതെന്തായാലും നമുക്ക് അടുത്ത ലൈവില് ബാക്കിയുള്ള റിക്വസ്റ്റ് നോക്കാം. ഇപ്പൊ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ പാട്ട് കേട്ടോണ്ടിരിക്കാൻ ഇഷ്ടമാ. ഞാനൊരു തമിഴ് സോങ് പാടാം. ഓക്കെ. അടിക്കടി വന്ന കരയാമതമലയ പോലാണ് ഉനനാനും പിരിയും ബദവത്തി താന പോവ ഗിയോരം ഉരളിത നേര ഇതൻ ബാൽ വളർന്ന
വെച്ചാലും ഏ മകനോ നീ കൂടവേ പൊറുക്കണോ കൂടവേ പൊറുക്കണോ ഉനക്കാകണ ഇരിക്കണോ എപ്പോതുമേ കൂടവേ പൊറുക്കണോ രണ്ടുപേരും സൂപ്പർ ആയിട്ട് പാടി. അപ്പോ അടുത്ത റൗണ്ടിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സ്റ്റാർ സിംഗർ സീസൺ 8-ലൂടെ നിങ്ങളുടെ ഒരു പേര് ഈ വേൾഡ് ഫുള്ളും അറിയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സ്റ്റാർ സിംഗർ സീസൺ 8 ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ നമുക്ക് ലൈഫിൽ ഒരു തവണ കിട്ടത്തുള്ളൂ. ഇത്രയും ലോകമെമ്പാടും ആസ്വദിക്കുന്ന ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ, അപ്പോ എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പാട്ട്. നിങ്ങളും നല്ല ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചു എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട് സത്യമായിട്ടും. അപ്പൊ ഓഡിയൻസ് എല്ലാവരും സാറ്റർഡേ സൺഡേ 8 മണിക്ക് സ്റ്റാർ സിംഗർ മറക്കാതെ കാണണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.